Hello friends, in this video, skeletal muscles are muscle fibers. Now, muscle fibers are type 1 and type 2. This type 2 is type 2A, type 2B. Now, we will type 1. Type 1 is the endurance based training. Type 1 active. We are walking, jogging, marathon running, endurance based training. Type 1 muscles are active. Type 2 is normal gym exercise training. Type 2A is normal exercise. Type 2B is normal. അവരെ നല്ല ഇൻഡ്യൂറൻസ് ഒക്കെ കാണും പക്ഷെ അവരെ ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള മസിൽസോ അങ്ങനെയൊന്നും കാണത്തില്ല അപ്പോൾ അവർ ഇൻഡ്യൂറൻസ് ബേസ്ഡ് ട്രെയിനിങ് ആണ് എന്ന് വെച്ചാൽ ഈ ടൈപ്പ് 1 മസിൽ ഫൈബർ ആണ് അതേസമയം ഈ ബോഡി ബിൽഡേഴ്സിനൊക്കെ അല്ലെങ്കിൽ പവർ ലിഫ്റ്റേഴ്സൊക്കെ നോക്കിയാൽ അവർ ഭയങ്കര സൈസും അവരുടെ മസിലൊക്കെ ഭയങ്കര സൈസൊക്കെ ആയിരിക്കും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇപ്പം വലിയ ഹെവി വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതേസമയം അവർക്ക് ഇൻഡ്യൂറൻസ് കുറവായിരിക്കും കാരണം അവർ ഈ ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സിനെ ആക്റ്റീവ് ആക്കിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്താണ് എക്സസൈസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ രണ്ട് കാറ്റഗറിയിൽ രണ്ട് രീതിയിലുള്ള മസിൽ ഫൈബേഴ്സിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള നമുക്ക് ഓരോ മസിൽസിനും ഏത് ഇപ്പോൾ ലെവൽ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 മസിൽ ഫൈബർ ആണോ നമ്മുടെ ഓരോ മസിൽസിനുള്ളതെന്ന് നമ്മൾ കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തി കറക്റ്റായിട്ട് അത് ഏത് ഫൈബറാണ് അല്ലെങ്കിൽ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാം അതിനനുസരിച്ച് മാത്രമേ നമുക്ക് റിപ്പിറ്റേഷൻ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് ഒരിക്കലും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില മസിൽ ഗ്രൂപ്പിലൊക്കെ ഈ ടൈപ്പ് 1 മസിൽ ഫൈബേഴ്സ് കൂടുതലും ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സ് കുറവായിരിക്കും വേറെ ചില മസിൽ ഗ്രൂപ്പിൽ ഈ ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സ് കൂടുതലും ടൈപ്പ് 1 മസിൽ ഫൈബേഴ്സ് കുറവായിരിക്കും ഇനിയിപ്പം വേറെ ചില മസിൽ ഗ്രൂപ്പിൽ ടൈപ്പ് 1 ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സും ഈക്വൽ ആയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടൈപ്പ് 1 മസിൽ ഫൈബേഴ്സ് ഉള്ള മസിൽ ഗ്രൂപ്പിലെല്ലാം നമ്മൾ ലൈറ്റ് വെയ്റ്റ് യൂസ് ചെയ്ത് കൂടുതൽ റിപ്പിറ്റേഷൻ ചെയ്യണം അതേസമയം ഈ ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സ് ഉള്ള മസിൽസിനെല്ലാം ഹെവി വെയ്റ്റ് യൂസ് ചെയ്ത് കുറച്ച് റിപ്പിറ്റേഷൻ ചെയ്യണം ഈ ഹെവി വെയ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് എടുക്കാൻ പറ്റാത്ത കറക്റ്റ് ഫോമിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി ആവും കറക്റ്റ് ഫോമിൽ മാക്സിമം വെയ്റ്റ് എത്ര ഹെവി എടുക്കാൻ പറ്റുമോ അതാണ് ഞാൻ ഹെവി വെയ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സ് കൂടുതലായിട്ടുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ഹെവി വെയ്റ്റ് യൂസ് ചെയ്ത് കുറച്ച് റിപ്പിറ്റേഷൻ ചെയ്യാനുള്ള മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം എന്നിട്ട് ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സ് കൂടുതലുള്ള മസിൽസ് നമ്മുടെ ചെസ്റ്റ് രണ്ട് ലാറ്റ്സ് ബൈസെപ്സ് ട്രൈസെപ്സ് നമ്മളെ ക്വാഡ്രിസെപ്സ് ലെഗ് മസിൽസിലെ ക്വാഡ്സ് ഇതൊക്കെ ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സാണ് കൂടുതൽ അപ്പോൾ ഈ മസിൽ ഗ്രൂപ്പ്സിനൊക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വേണമെങ്കിൽ ഹെവി വെയ്റ്റ് ലിഫ്റ്റ് ചെയ്ത് റിപ്പിറ്റേഷൻ കുറച്ച് ചെയ്യുക അപ്പോൾ അടുത്തത് ടൈപ്പ് 1 മസിൽ ഫൈബേഴ്സും ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സും ഈക്വൽ ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പാണ് ഒന്ന് ഷോൾഡേഴ്സ് രണ്ട് ഹാംസ്ട്രിങ്സ് അപ്പോൾ ഇവിടുത്തെ ഈ രണ്ട് മസിൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ടൈപ്പ് 1 മസിൽ ഫൈബേഴ്സും ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സും ഈക്വൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഹെവി വെയ്റ്റ് എടുത്ത് റിപ്പിറ്റേഷൻ കുറച്ച് ചെയ്യുക ഈ ഹാംസ്ട്രിങ്സിനും ഷോൾഡേഴ്സിനും രണ്ടാമത്തെ തവണ പിന്നെ അടുത്ത ദിവസം ചെയ്യുമ്പോൾ ലൈറ്റ് വെയ്റ്റിൽ കൂടുതൽ റിപ്പിറ്റേഷൻ ചെയ്യുക ഇത് രണ്ടും മാറ്റി മാറ്റി ചെയ്യുക കാരണം ഈക്വൽ ആയിട്ടുണ്ട് ലെവൽ 1 അല്ല ടൈപ്പ് 1 മസിൽ ഫൈബേഴ്സും ടൈപ്പ് 2 മസിൽ ഫൈബേഴ്സും ഈക്വൽ ആയിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇനി ടൈപ്പ് 1 മസിൽ ഫൈബേഴ്സ് കൂടുതലുള്ള മസിൽ ഗ്രൂപ്പ്സാണ് ഒന്ന് നമ്മളെ ഗ്ലൂട്ട്സ് സെക്കൻഡ് നമ്മളെ കാഫ്സ് അപ്പോൾ ഈ രണ്ട് മസിൽ ഗ്രൂപ്പിനെ നമ്മൾ ചെയ്യുമ്പോൾ
ലൈറ്റ് വെയ്റ്റ് കൂടുതൽ റിപ്പിറ്റേഷൻ, അതാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മസിൽ നമ്മൾ സ്കെൽട്ടൽ മസിൽസിൻ്റെ ടൈപ്പ് വൺ മസിൽ ഗ്രൂപ്പ് മസിൽ ഫൈബേഴ്സ് എന്താണെന്നും അതിൻ്റെ വർക്കൗട്ട് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി, പിന്നെ മസിൽ ഫൈബേഴ്സ് ടൈപ്പ് ടു മസിൽ ഫൈബേഴ്സ് എയും ടൈപ്പ് ടു ബിയും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിനുള്ള മസിൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി, അപ്പോൾ ആ മസിൽ ഗ്രൂപ്പ്സിന് എങ്ങനെയാണ് റിപ്പിറ്റേഷൻ സെറ്റ് ചെയ്ത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു.